ഹായ് ഡേയ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലേ. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഫോണ് നഷ്ടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കാറുണ്ടല്ലേ. ഇതിനെന്താ പരിഹാരം എന്ന് വെച്ചാൽ, പലരും കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചിലർ കംപ്ലയിൻറ്റ് കൊടുക്കും, ചിലർ അതിന് പ്രത്യേക നടപടിയൊന്നും എന്താ പറയുക അപ്പം തന്നെ കിട്ടില്ല എന്നുള്ളൊരു കാരണം പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ നമ്മുടെ ഫോൺ ഇങ്ങനെ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണ് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ലീഗൽ കംപ്ലയിൻറ്റ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം റെസിപ്റ്റ് കൃത്യമായിട്ട് തന്നെ വാങ്ങുക, അത് വാങ്ങാൻ മറക്കരുത്. അതിനുശേഷം CIR എന്ന് പറഞ്ഞിട്ടുള്ള www.CIR.com എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക. ഗൂഗിളിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. വെബ്സൈറ്റ് എടുത്തതിന് ശേഷം അതിൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട പോയ ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റ്, CIR സെൻട്രൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെബ്സൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒരു പേജാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും, ദേ ലോസ്റ്റ് മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് എടുക്കണം. അപ്പോൾ ദേ ഇങ്ങനെ ഒരു ഫോം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഇവിടെ ദേ ഇവിടെ ഡീറ്റെയിൽസ് ഫുള്ള് കാണിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട മൊബൈൽ ഫോണ് ബ്ലോക്ക് ചെയ്യാനുള്ള അഭ്യർത്ഥന, നമ്മുടെ ഡിവൈസിൻ്റെ വിവരണങ്ങൾ ഫുള്ള് നമ്മളിവിടെ കൊടുക്കണം. നമ്മുടെ ഒരു മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഒരു സെക്കൻഡ് മൊബൈൽ നമ്പർ, അതുപോലെ നഷ്ടപ്പെട്ട ഫോണിൻ്റെ IMEI നമ്പർ, അതെല്ലാം നമ്മൾ കൊടുക്കണം കേട്ടോ. അതുപോലെ ബ്രാൻഡ്, അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാനുണ്ട്. പിന്നെ ഫയലൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ നഷ്ടപ്പെട്ട വിവരങ്ങൾ എല്ലാം ഇതിൽ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ പരാതി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആരെയാണോ നഷ്ടപ്പെട്ടത് ആ ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതിനുശേഷം ക്യാപ്ചയും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഫോൺ നമ്പർ കൊടുത്ത് OTP ഒക്കെ നേടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഇവിടെ സമർപ്പിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോൺ കണ്ടെത്താനും ഇത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ തിരികെ കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം. ബൈ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം.